വേൾഡ് ലാർജസ്റ്റ് പെർഫ്യൂം വാളാണ് നമുക്ക് അവിടെ കാണുന്നത്. ഇതൊരു കൊട്ടാരമാണ്, പെർഫ്യൂമുകളുടെ ഒരു കൊട്ടാരം. ഈ കൊട്ടാരത്തിൽ ആ വാള് തന്നെ 2760 പെർഫ്യൂമുകളുണ്ട്. യു എയിലെ തന്നെ ടോപ്പ് ബ്രാൻഡാണ് സ്റ്റെർലിംഗ് പെർഫ്യൂം. ഇവരുടെ 25 വാർഷികമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് വേൾഡ് ലാർജസ്റ്റ് പെർഫ്യൂം വാള് ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. ഹായ്. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റെർലിംഗിന്റെ പെർഫ്യൂം പാലസിലേക്കാണ്. അതൊരു സംഭവം തന്നെ ഉണ്ടാ, നിങ്ങൾ കണ്ടു നോക്ക. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. വീഡിയോയിൽ കാണാം. നല്ല എക്സ്പീരിയൻസ് ആണ്. സംബർവേൾഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പാലസിലാണ്, അതായത് പെർഫ്യൂമിന്റെ പാലസ്. വേൾഡ് ലാർജസ്റ്റ് പെർഫ്യൂം വാളാണ് നമുക്ക് അവിടെ കാണുന്നത്. ദുബായിലെ DIPയിലുള്ള ഇൻഡസ്ട്രിയൽ ടൂളാണ് ഈ വേൾഡ് പെർഫ്യൂം വാളുള്ളത്. ഇതൊരു കൊട്ടാരമാണ്, പെർഫ്യൂമുകളുടെ ഒരു കൊട്ടാരം. ഈ കൊട്ടാരത്തിൽ ആ വാള് തന്നെ 2760 പെർഫ്യൂമുകളുണ്ട്. അത് കൂടാതെ ഇവിടെ നിരവധി പെർഫ്യൂമുകളുണ്ട്. നമ്മൾ പെർഫ്യൂമിൻ്റെ ലോകത്ത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ക്രേസ് ഉള്ള ആളുകളുണ്ട്. അവരൊക്കെ വന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ കാണുന്നതൊക്കെ അത്തറുകളുണ്ട്, ഡിഫറെൻ്റ് ഐറ്റം അത്തറുകളാണ്. അതുപോലെ തന്നെ ആ കാണുന്നത് ഹമിദി കളക്ഷൻസ്, അതായത് നോൺ ആൾക്കഹോളിക്. പല ആളുകൾക്കും നോൺ ആൾക്കഹോളിക് ആയിട്ടുള്ള പെർഫ്യൂംസ് ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ അവർക്കുള്ള കളക്ഷൻസാണ് ആ കാണുന്നതൊക്കെ. ഇതൊക്കെ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. മുന്നേ തന്നെ മാർക്കറ്റിൽ ഒരുപാട് ഉള്ള ഒരു കളക്ഷൻസും ഒക്കെ ഉണ്ട് ഇവിടെ. വൻമതിൽ കണ്ടിട്ടില്ലേ ചൈനയിലെ? ഈ കാണുന്ന 2760 പെർഫ്യൂംസും 25 ഇവരുടെ പ്രൊഡക്റ്റായി വന്നിട്ടുള്ള സംഭവങ്ങളാണ്. 10 മുതൽ 2000 വരെ വരുന്ന പെർഫ്യൂംസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. Iconic. Yes, yes. And it's a pure male fragrance. I want you to try it and give me your reaction. Fresh note this one. GCC-യിലെ അല്ലെങ്കിൽ UAE-യിലെ തന്നെ ടോപ്പ് ബ്രാൻഡാണ് സ്റ്റെർലിംഗ് പെർഫ്യൂം. കുട്ടികൾക്ക് വേണ്ടത്, ജെൻസിന് വേണ്ടത്, ലേഡീസിന് വേണ്ടത്, എല്ലാ തരത്തിലുള്ള പെർഫ്യൂമുകളും ഇവിടെ അവൈലബിൾ ആണ്. വിസിറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരുപക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പെർഫ്യൂം വാങ്ങിക്കുന്നതിന് മറ്റൊരു എക്സ്പീരിയൻസ്. നമ്മൾ സാധാരണ ഓൺലൈനിലൂടെ പെർഫ്യൂം വാങ്ങിക്കാറുണ്ട്, അതുപോലെ തന്നെ ഷോപ്പുകളിൽ പോകാറുണ്ട്. പക്ഷെ ഇത്തരം ഒരു പെർഫ്യൂം പാലസ് എന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് അവിടെ നമ്മൾ ഫാമിലിയുമായി വിസിറ്റ് ചെയ്ത് അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. ഈ ഒരു വാള് ഇവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഇവരുടെ 25 വാർഷികമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് വേൾഡ്സ് ലാർജസ്റ്റ് പെർഫ്യൂം വാള് ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. 25 വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ പെർഫ്യൂംസിന് 25% റിഡക്ഷൻ ഉണ്ട്. ഓൺലി ഫോർ പെർഫ്യൂം അമൽ ബ്രോ ആണ്. നല്ലൊരു ഓയിലാണെങ്കിലും മാത്രമാണ് നല്ലൊരു പെർഫ്യൂം ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മളൊരു ചായ കുടിക്കാറുണ്ട് സാധാരണ. ഈ ഒരു ക്ലോറിൻ്റെ ഒരു ഇതുള്ള ഇതിനകത്ത് വെള്ളത്തിൽ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നല്ല തേയിലയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ഒരു ഫീല് കാര്യമില്ല. അതുപോലെയാണ് പെർഫ്യൂമും. പെർഫ്യൂം ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എത്തനോളാണോ ഉപയോഗിക്കുന്നത്, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഓയിലാണോ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഒരു വ്യത്യാസം ആ ഒരു പെർഫ്യൂമിനുണ്ടാവും. പെർഫ്യൂമിൻ്റെ ആ ഒരു ഓയിലിൻ്റെ ക്വാളിറ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ആ പെർഫ്യൂമിൻ്റെ ഒരു ജീവൻ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്നൊക്കെ ഓയിൽസ് ആണ്. നല്ലൊരു ഓയിലാണെങ്കിലും മാത്രമാണ് നല്ലൊരു പെർഫ്യൂം ഉണ്ടാവുള്ളൂ. ഇത് പിന്നെ അതിൻ്റെ പ്രോസസ്സിങ് ഇപ്പം ഇതുപോലുള്ളൊരു ഓയിലും കുറച്ച് എത്തനോളുണ്ടെങ്കിലും നമുക്ക് മിക്സ് ചെയ്ത് പെർഫ്യൂം ആക്കാം.
എങ്കിലും എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ മാനുഫാക്ചറിങ് കമ്പനിയിലും ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് എൻ്റെ ഡിഫറൻ്റ് ആണ്. ഓരോ രാജ്യത്തിന് വേണ്ട ഫ്രേഗ്രൻസും ആ ഒരു കോൺസെൻട്രേഷനിലാണ് അവരത് ലാബിൽ ചെയ്തിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഇന്ത്യൻ ക്ലൈമറ്റിൽ ഉപയോഗിക്കുന്ന പെർഫ്യൂംസ് ചിലപ്പോൾ യു എയിൽ വന്നാൽ കിട്ടില്ല, യു എയിൽ ഉപയോഗിക്കുന്ന പെർഫ്യൂംസ് വേറൊരു രാജ്യത്തോട്ട് പോയാലും കിട്ടില്ല. അപ്പം അതിന് അതിൻ്റേതായ കമ്പനികളും അതിൻ്റേതായ പ്രോസസ്സിങ് വേണമെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു പെർഫ്യൂമിന് ഒരു ജീവൻ ഉണ്ടാവുള്ളൂ, നല്ലൊരു ബൂമിങ്ങും നല്ലൊരു സ്പ്രെഡിങ്ങും നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം ബ്രാൻഡഡ് പെർഫ്യൂംസ് നമുക്ക് ഒരുപാട് പെർഫ്യൂംസ് നമുക്ക് നോക്കിയറിയാൻ പറ്റും. അത് നമ്മൾ ഡേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഏകദേശം ചിലപ്പോൾ എക്സ്പോർട്ട് പോയിട്ടൊക്കെ ഡെഡായി കിടന്ന പെർഫ്യൂംസ് വരെ ചെറിയ പ്രൈസിന് മാർക്കറ്റിലേക്ക് തള്ളിവിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അതുകൊണ്ടാണ് ആ പ്രൈസിങ് പെർഫ്യൂമിന് എപ്പോഴും നമുക്ക് പറ്റത്. ഓരോ കമ്പനികളിൽ നമ്മൾ ഡയറക്റ്റ് വന്ന് വാങ്ങുമ്പോൾ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള പെർഫ്യൂംസ് വാങ്ങാൻ പറ്റും, അതിൻ്റെ യഥാർത്ഥ ക്വാളിറ്റി പെർഫ്യൂംസും നമുക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ സ്റ്റെർലിംഗിന്റെ പെർഫ്യൂം പാലസ്. മസ്റ്റ് വിസിറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആസ് എ പെർഫ്യൂം ലവർ നിങ്ങൾ മിസ് ചെയ്യരുത്. വെച്ചാൽ നേരിട്ടറിയാനും നമുക്ക് വന്ന് കണ്ടറിഞ്ഞ് മണത്തറിഞ്ഞ് നമുക്ക് വാങ്ങാൻ പറ്റും. ഓരോ പെർഫ്യൂം കമ്പനിക്കും അവരുടേതായ സിഗ്നേച്ചർ പെർഫ്യൂംസ് ഉണ്ടാവും. അതുപോലെ സ്റ്റെർലിംഗിന്റെ ഒരുപാട് സിഗ്നേച്ചർ പ്രൊഡക്റ്റുകളുണ്ട്. ഏകദേശം ഈ ഒരു കമ്പനിയുടെ പെർഫ്യൂംസ് 90 എബോ കൺട്രിയിലോട്ടാണ് എക്സ്പോർട്ട് പെർഫ്യൂംസ് പോകുന്നത്. അതുപോലെ ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് സമയത്തൊക്കെ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 250 പീസൊക്കെയാണ് പെർ ഡേ ഇവർ ചെയ്തിരുന്നത്. ഇപ്പം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, 100,000 എബോ ആണ് ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി പെർ ഡേ മാനുഫാക്ചർ. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു പ്രൈസിങ്ങിന് ഇതുപോലുള്ള കമ്പനികൾക്ക് പെർഫ്യൂം കൊടുക്കുന്നത്. അപ്പം ഇതുപോലുള്ള ഒരുപാട് കമ്പനികൾ ഇപ്പം എൻ്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണെന്നുണ്ടെങ്കിൽ യു എയിൽ തന്നെ ഒരു മൂന്ന് കമ്പനികളിൽ ലീഡിങ് മാനുഫാക്ചറിങ് കമ്പനികളിൽ ഒരു കമ്പനിയാണ് സ്റ്റെർലിംഗ് പെർഫ്യൂം. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കമ്പനികളുണ്ട്, പക്ഷെ അവരുടേതായ സിഗ്നേച്ചർ പ്രൊഡക്റ്റ് അവർക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ പെർഫ്യൂം വോളുകളും വെറൈറ്റി ഡിസ്പ്ലേകളും എക്സ്പീരിയൻസാണ് നമുക്ക് ആസ് എ പെർഫ്യൂം ലവർ എന്നുള്ള രീതിയിൽ നമുക്കിത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണത്. അപ്പോൾ യു എയിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളും ഒന്ന് വിസിറ്റ് ചെയ്യുക. ഒരു ദിവസം ഇതിനുവേണ്ടി മാറ്റി വെച്ചാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. അപ്പം ഇതുപോലെയും പെർഫ്യൂംസ് ഉണ്ട് ഇത്രയും, ഏകദേശം ഒരു 10,000 എബോ ഉണ്ടാ, അത് തന്നെ കുറവാണ് ശരിക്കും ഡിസ്പ്ലേയിൽ ഇരിക്കുന്നത്. അത്തറുകൾ, ബക്കൂറുകൾ, കിഡ്സ് പെർഫ്യൂംസ്, നോൺ ആൽക്കോഹോളിക് പെർഫ്യൂംസ്, ഹലാൽ അത്തറുകൾ, അങ്ങനെ ഒരുപാട് റേഞ്ച്, ഇതിൻ്റെ ഒരു സാഗരം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനെ നമുക്ക് തൊട്ടറിയാനും മണത്തറിയാനും ഉള്ളൊരു ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വിസിറ്റ് ചെയ്യുക ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ.